മീനച്ചൂടിനെ വെല്ലുന്ന മത്സരച്ചൂടിലാണ് ഇപ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി വിജയം പ്രതീക്ഷിച്ചാണ് എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി സി തോമസ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത് പ്രചാരണത്തിൽ ഏറെ മുന്നിലെത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി എൻ വാസവൻ അതേസമയം മാണിഗ്രൂപ്പിലുണ്ടായ പടലപ്പിണക്കങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണ്ണയം അല്പം വൈകിപ്പിച്ചെങ്കിലും പ്രചാരണ സന്നാഹം വേഗത്തിലാക്കി യുഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനും പോരാട്ടത്തിനായുള്ള കച്ച മുറുക്കിക്കഴിഞ്ഞു ശബരിമലയിലെ യുവതീപ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ജനരോഷം ആളിക്കത്തിയ മണ്ഡലമാണ് കോട്ടയം ഇതോടൊപ്പം വിശ്വാസികൾക്കൊപ്പമാണെന്ന എൻ എസ് എസിന്റെ നിലപാടും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചേക്കാം അതേസമയം യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലുള്ള പള്ളി തർക്കവും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രധാന വിഷയമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ആറു തവണ മൂവാറ്റുപുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി പി സി തോമസ് മണ്ഡലത്തിലുടനീളം വ്യക്തിബന്ധങ്ങളുള്ള ജന നേതാവാണ് അതോടൊപ്പം മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിലെ പല പ്രദേശങ്ങളും ഇപ്പോൾ കോട്ടയം നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണെന്നത് തോമസിന് അനുകൂല ഘടകമാകാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ ജനതാദളിന് നൽകിയ സീറ്റാണ് പിണറായി വിജയന്റെ ആശീർവാദത്തോടെ സി പി എം സ്ഥാനാർത്ഥിയായ വി എൻ വാസവന് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് മുന്നണിക്കുള്ളിൽ എതിർക്കുന്ന ശക്തമായ ഒരു നിര തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു അതേസമയം എൻ ഡി എ എൽ ഡി എഫ് ക്യാമ്പുകളെ ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന ത്രില്ലർ നാടകത്തിനാണ് കേരള കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ വേദിയൊരുക്കിയത് സ്ഥാനാർത്ഥിത്വം മോഹിച്ച പി ജെ ജോസഫിനെ വെട്ടി ജോസ് കെ മാണി നടത്തിയ കരുനീക്കങ്ങളിലൂടെ തോമസ് ചാഴക്കാടൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ കോൺഗ്രസ് അണികളിൽ ഉണ്ടാക്കുന്ന വികാരവും നിയോജക മണ്ഡലത്തിൽ ശക്തമായ വ്യക്തിബന്ധങ്ങളുള്ള മുതിർന്ന മൂന്ന് രാഷ്ട്രീയ പ്രവർത്തകരാണ് കോട്ടയത്ത് ഏറ്റുമുട്ടുന്നത് ഇടത് വലതു മുന്നണികൾക്കുള്ളിലെ പഠല അവരുടെ സ്ഥാനാർത്ഥികൾക്ക് തലവേദനയാകുമ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയെ അലട്ടുന്നില്ല എന്നാൽ മതന്യൂനപക്ഷങ്ങൾക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ അവരുടെ വോട്ടുകൾ സമാഹരിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് പി സി തോമസ് നേരിടുന്നത് കോട്ടയത്ത് ഒരു അട്ടിമറി വിജയം ഉണ്ടാകുമോ എന്നറിയാൻ ഇനി പതിനേഴ് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി Web desk News.